ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു യാത്രയിലാണ്. യാത്ര എന്ന് പറയുമ്പോൾ ഒരു മധുര പലഹാരത്തിന്റെ രുചികൾ തേടിയുള്ള യാത്ര, രുചിയുടെ രസക്കൂട്ടുകൾ തേടിയുള്ള യാത്ര. തിരുനെല്ലി ഹലുവ ചിലരൊക്കെ കഴിച്ചു കാണും, ചിലരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാക്കി കാണും. ഈ ഏറ്റവും കൂടുതല് ഈ ട്രഡീഷണൽ ആയിട്ട് തിരുനെല്ലി ഹലുവ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഏകദേശം 150 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു മധുര പലഹാരമാണത്. തമിഴ്നാട്ടിലെ ഒരു ഫേമസ് നടനെ കുറിച്ചൊരു പാട്ട് വരെയുണ്ട് ഈ ഹലുവയെ കുറിച്ച്. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇതിന്റെ ട്രഡീഷണൽ രുചിക്കൂട്ട് അറിയാവുന്ന ഒരു സഹോദരൻ എനിക്ക് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ്. ആ കൂട്ടൻ അവിടെ തിരുനെല്ലി ഈ ഹൽവ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ബേക്കറിയിലെ ഷെഫാണ്. ആ കൂട്ടുകാരന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കൂട്ടുകാരനെ കാണിക്കരുത്, ഞാൻ പറയുന്ന രസക്കൂട്ടുകൾ നിങ്ങൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ കണ്ടീഷനെല്ലാം അംഗീകരിച്ചു. അത് ആ കൂട്ടുകാരെ തേടി ഞാൻ പോവുകയാണ്. കൂട്ടുകാരൻ വാട്സാപ്പ് വരെ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ഏകദേശം അടുക്കാറായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രുചിക്കൂട്ട് കിട്ടിയിട്ട് വേണം നമ്മുടെ അടുത്ത വിഭവമായ ഈ ഹൽവ നമുക്ക് ഉണ്ടാക്കാൻ. ആ ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും. ഏകദേശം അടുക്കാറായി. എന്നാൽ ഞാൻ പോയി ആ രഹസ്യ കൂട്ട് അറിഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഗോതമ്പാണ്. അത് നല്ലതുപോലെ അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് നമുക്ക് 24 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുക്കണം. 24 മണിക്കൂറിന് ശേഷം നല്ലതുപോലെ കഴുകി, നല്ലതുപോലെ കഴുകണം. 24 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന കാരണം അതിൻ്റെ ചെറിയ പുളിപ്പൊക്കെ ഉണ്ടാകും. നല്ലതുപോലെ കഴുകി ഇതുപോലെ എടുക്കണം. അതിൻ്റെ മാവല്ല ഗോതമ്പ് വെള്ളമോ കുടിച്ച് നല്ല കുതിർന്നിരിക്കും. പിന്നെ നമുക്ക് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഞാനിവിടെ മിക്സിയാണ് ഉപയോഗിക്കുന്നത്. നല്ലതുപോലെ നല്ല ഒരു കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ കൈകൊണ്ട് നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു തരിയേ ആവുള്ളൂ. അതുപോലെ നമ്മൾ അരച്ചെടുക്കണം. ഏകദേശം നമ്മളൊരു 1 കിലോ ഗോതമ്പ് വെള്ളം ചേർത്ത് അരച്ചതിന് ഏകദേശം 3 ലിറ്ററോളം വരും. ഈ ഒരു രീതിയിൽ ഇത്രയും വെള്ളമേ ആകാവുള്ളൂ ഗോതമ്പിന്. എന്നിട്ട് ഇവന് നമുക്കൊരു അരിപ്പ വെച്ച് നല്ലപോലെ അരിച്ച് പാലെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈകൊണ്ടൊന്നും ഞെക്കരുത്. ഞെക്കരുത് മീൻസ് കൈകൊണ്ടൊന്നും ഞെക്കി പാല് പിടിയരുത്. മാവ് പെട്ടെന്ന് പുളിക്കും. നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ മാവ് പുളിച്ചു പോകണം നമുക്ക് കാണാൻ പറ്റും. അരച്ച ഉടനെ തന്നെ നമ്മൾ പിഴിഞ്ഞ് പാലെടുക്കണം. ഏകദേശം 1 ലിറ്ററോളം പാല് നമുക്ക് കിട്ടും. ഈ തിക്നെസ്സിൽ 1 ലിറ്ററോളം പാല് നമുക്ക് കിട്ടും. ഇതിലേക്കൊരു 3 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് നമുക്കൊരു 6 മണിക്കൂർ അടച്ചു വയ്ക്കണം. 3 ലിറ്റർ വെള്ളം ചേർക്കണം. 1-3 ലിറ്റർ 6 മണിക്കൂർ അടച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം മേലിൽ തെളിഞ്ഞ് പാല് താഴെ വരും. എന്നിട്ടൊരു കയ്യിൽ ഉപയോഗിച്ച് അമ്മയെടുത്ത് വെള്ളം എടുത്ത് മാറ്റുക. ചരിച്ച് വെള്ളം എടുക്കരുത്. പാല് താഴെ നിന്ന് പാല് മേലോട്ട് വരും. രണ്ടും കൂടെ മിക്സായി പോവും. വീണ്ടും നമ്മുടെ സമയം പോവും. അരിച്ചെടുത്ത് വീണ്ടും ഒരു 1.5 ലിറ്റർ പാല് നമുക്ക് കിട്ടി. അതിലേക്ക് വീണ്ടും ഒരു 3 ലിറ്റർ വെള്ളം ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും യോജിപ്പിക്കണം. 1 ലിറ്ററിന് 3 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ 1.5 ലിറ്ററാണ് വെള്ളം കൂടുതലെടുക്കേണ്ട. എന്നിട്ടത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാനെടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇത് നമ്മൾ കേക്കിൻ്റെ കളർ ഉണ്ടാക്കുന്ന പഞ്ചസാര കാരമലൈസ് ചെയ്യുകയാണ്. ഇതുപോലെ ചൂടായി പിന്നെ പഞ്ചസാര പതഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്ക്
ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കണം. എന്നിട്ടത് വാങ്ങി വയ്ക്കണം. വേറൊരു പാത്രം എടുത്ത് നമുക്ക് ഹലുവയ്ക്ക് മധുരം വേണ്ടത് നമുക്കൊരു 1.5 kg പഞ്ചസാര ആവശ്യമാണ്. അതൊരു പാനെടുത്ത് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് 1.5 L വെള്ളം ഒഴിക്കുക. ഇത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച കാരമലൈസും കൂടെ ചേർത്ത് ഈ കാരമലൈസ് ചേർത്ത ഈ പഞ്ചസാരപ്പാനിയും നേരത്തെ വെച്ച മാവും കൂടെ ചേർത്ത് നല്ലൊരു പാത്രത്തിൽ കൂട്ടി യോജിപ്പിക്കുക. അടികട്ടിലുള്ള പാത്രമാണ് നമ്മളിത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ രണ്ടും കൂടെ മാവും ഈ പഞ്ചസാരപ്പാനിയും കൂടെ കൂട്ടി യോജിപ്പിച്ച് ആദ്യം നല്ല ഫുൾ ഫ്ലെയിമിൽ തീയിട്ട് നല്ലോണം തിളപ്പിക്കുക. ഉണ്ടാകും ഇതുപോലെ തിളച്ച് തിളച്ച് കുറുകി വരും. ഇതിൻ്റെ അകത്തൊരു ടിപ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തിളച്ച് വരുമ്പോഴത്തേക്ക് 1 L അധികം നെയ്യാണ് എടുത്തിരിക്കുന്നത്. 200 g നെയ്യ് 400 g നെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഇതായിട്ട് 200 g നെയ്യ് ചേർക്കുക. നേരത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതാണ്, 1 L പശുമ്പാല് നമ്മൾ നല്ലോണം തിളപ്പിച്ച് 1.5 L ആക്കുക. അന്നേരം നെയ്യ് ഒഴിച്ചോടനെ ഈ പശുമ്പാലും കൂടെ ചേർക്കുക. പശുമ്പാല് വെള്ളം ചേർക്കാത്ത പശുമ്പാലും കൂടെ ചേർക്കുക. എന്നിട്ടൊരു 100 g അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് ഓപ്ഷണലാണ്, യഥാർത്ഥ ഹൽവയിൽ അണ്ടിപ്പരിപ്പില്ല തിരുനെല്ലി. അത് നമുക്ക് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, ഇടാതിരിക്കുക. ഇതുപോലെ നല്ലതുപോലെ കുറുകി വന്നം. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി. കണ്ടോ, ഇതുപോലെ നെയ്യ് നമ്മൾ ആ 400 g നെയ്യ് 2 പ്രാവശ്യമായിട്ട് ഇരു ഒഴിച്ചായിരുന്നു. ഇതുപോലെ നെയ്യ് തെളിഞ്ഞ് വന്നെ മേളിൽ ഇത് പാത്ര ഇത് വേണ്ട പാത്രത്തിൽ വിട്ട് വിട്ട് നിൽക്കണം. ഇതാണ് എൻ്റെ കറക്റ്റ് പരുവം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇതാണ് എൻ്റെ കറക്റ്റ് പരുവം. ഇനി തീ കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം, ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. ഞാനൊരു ഇലയെടുത്ത് ചൂടോടെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് നമുക്ക് കൈ കൊണ്ടൊക്കെ പിച്ചെടുത്ത് കഴിക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു ഇത്. പക്ഷെ നല്ല ടേസ്റ്റുമാണ്, എല്ലാവരും ഉണ്ടാക്കണം. അടിപൊളി ടേസ്റ്റാണ് ഹലുവ. നമ്മൾ ചിച്ചി കഷ്ടപ്പാടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് അടിപൊളിയായിട്ട് ഹലുവ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ചെറിയ ചൂടൊക്കെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഈ ഹലുവ ഉണ്ടാക്കണം. അടിപൊളി